കേരളത്തിലെ സ്ത്രീകളെ ലൈംഗികമായും അല്ലാതെയും സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചയാളെ കഴിഞ്ഞ ദിവസമാണ് നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മിയും കൂട്ടരും വീട്ടിൽ കയറി മർദ്ദിച്ചത്. വിജയ് പി നായർ എന്ന വ്യക്തി നിരന്തരമായ സ്ത്രീകളെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ വീഡിയോ പ്രചരിപ്പിച്ചിരുന്നു. ഈ യൂട്യൂബർക്കെതിരെ കരിയോയിൽ പ്രയോഗമാണ് ഭാഗ്യലക്ഷ്മി നടത്തിയത്. ആക്ടിവിസ്റ്റ് ദിയാസന പ്രതിഷേധത്തിന്റെ ലൈവ് വീഡിയോ സമൂഹ മാധ്യമത്തിൽ പങ്കുവയ്ക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ ഭാഗ്യലക്ഷ്മി അടക്കമുള്ള സ്ത്രീകൾക്ക് പിന്തുണയുമായി യു എൻ ദുരന്ത നിവാരണ തലവൻ മുരളീ തുമ്മാരകുടി. സൈബർ ഇടത്തിൽ സ്ത്രീകൾക്കെതിരെ എന്തും പറയാമെന്നും അതിനെതിരെ ഫലപ്രദമായ നിയമങ്ങൾ ഇല്ല എന്നും ഉള്ള നിയമങ്ങൾ തന്നെ ഫലപ്രദമായി ഉപയോഗിക്കപ്പെടില്ല എന്നുമുള്ള കാര്യങ്ങൾ കേരള സമൂഹത്തിന് വളരെ വേഗത്തിൽ മനസ്സിലായി എന്ന് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ കേരളത്തിലെ സമൂഹം 21-ാം നൂറ്റാണ്ടിൽ എത്തിയിട്ടില്ലെങ്കിലും കാലത്തിനൊപ്പമുള്ള സ്ത്രീകൾ കേരളത്തിലുണ്ട്. അവരുടെ എണ്ണം മുന്നിൽ ഒതുങ്ങില്ല എന്നും അദ്ദേഹം കുറിച്ചു. മുരളീ തുമ്മാരകുടിയുടെ കുറിപ്പ് ഇങ്ങനെയാണ്. അടിച്ചവരും അടി കൊണ്ടവരും മൂന്ന് സ്ത്രീകൾ, രണ്ടുപേർ ക്യാമറയ്ക്ക് മുന്നിൽ, ഒരാൾ പിറകിൽ. കരണക്കുറ്റിക്ക് 2-3 അടി. ശബ്ദ താരാവലിയിൽ പൊതുവെ ആണുങ്ങൾ മാത്രം എടുത്ത് പ്രയോഗിക്കാറുള്ള കുറച്ചു വാക്കുകൾ, മൊത്തം 10 മിനിറ്റ്. സൈബറിടത്തിൽ സ്ത്രീകൾക്കെതിരെ എന്തും പറയാമെന്നും അതിനെതിരെ ഫലപ്രദമായ നിയമങ്ങൾ ഇല്ല എന്നുമുള്ള നിയമങ്ങൾ തന്നെ ഫലപ്രദമായി ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുമുള്ള കാര്യങ്ങൾ കേരള സമൂഹത്തിന് വളരെ വേഗത്തിൽ മനസ്സിലായി. ഈ വിഷയത്തോടുള്ള ആളുകളുടെ പ്രതികരണം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. സമൂഹത്തിലും രാഷ്ട്രീയത്തിലും വിവിധ വശങ്ങളിൽ നിൽക്കുന്ന എല്ലാ പ്രായത്തിലുമുള്ള കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള എല്ലാ സ്ത്രീകളും സന്തോഷത്തോടെയാണ് ഈ വിഷയത്തോട് പ്രതികരിച്ചു കണ്ടത്. കാരണം സൈബറിടത്തിൽ അനാവശ്യമായ കടന്നുകയറ്റം സംഭവിക്കുന്നത് അവർക്ക് മറ്റുള്ളവരുടെ കഥയല്ല, സ്വന്തം അനുഭവമാണ്. മൊബൈൽ ഫോണിൽ വിളിച്ച് അശ്ലീലം പറയുന്നത്, മെസ്സഞ്ചർ ചാറ്റ് ബോക്സിൽ വന്ന് വസ്ത്രം മുറിഞ്ഞു കാണിക്കുന്നത്, ഫോട്ടോ മോർഫ് ചെയ്ത് ഇന്റർനെറ്റിൽ ഇടുന്നത്, യൂട്യൂബ് ചാനലിലൊക്കെ തോന്നുന്ന അശ്ലീലമൊക്കെ വിളിച്ചു പറയുന്നത്, ഇതിൽ ഏതെങ്കിലുമൊക്കെ അനുഭവിക്കാത്ത സ്ത്രീകൾ കേരളത്തിലില്ല. പണ്ടൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ടിലും ഉത്സവപ്പറമ്പിലും ആളൊഴിഞ്ഞ വഴികളിലുമൊക്കെ സ്ത്രീകളെ തൊടാനും പിടിക്കാനും നടന്നവർക്കും തുണിപ്പൊക്കി കാണിക്കാൻ നടന്നവർക്കുമൊക്കെ സൈബറിടങ്ങൾ വിശാലമായ ലോകമാണ് തുറന്നുകൊടുത്തത്. പണ്ടൊക്കെ അവരുടെ പ്രവൃത്തികൾ സ്വന്തം പ്രാദേശിക അതിർത്തികൾക്കുള്ളിൽ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ ഇപ്പോൾ ലോകത്ത് എവിടെ ഇരിക്കുന്നവരെ വേണമെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടിക്കാം. പണ്ടൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സ്വയം ചെയ്യണം, ഇപ്പോൾ കപടമായ പേരിൽ ചെയ്യാം, മുഖമില്ലാതെ ചെയ്യാം. പണ്ടൊക്കെ വീടിന് പുറത്തിറങ്ങി ചെയ്യേണ്ടിയിരുന്നു എങ്കിൽ ഇപ്പോൾ വീടിനകത്ത് സ്വകാര്യമായി ചെയ്യാം. ഇതൊക്കെ ഇത്തരക്കാർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു. ബസ്സിലൊക്കെ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയ സ്ത്രീകൾ ഉടൻ തന്നെ പ്രതികരിക്കാനും വരമ്പത്ത് തന്നെ കൂലി കിട്ടാനുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. സൈബറിടത്തിലെ അതിക്രമങ്ങൾക്ക് അടി പേടിക്കേണ്ട, പോലീസ് കേസുകൾ തന്നെ അപൂർവം, അതിൽ തന്നെ കോടതിയിലെത്തി ശിക്ഷിക്കപ്പെടുന്നത് അപൂർവത്തിൽ അപൂർവം. ആ സുരക്ഷാബോധമാണ് മൂന്ന് സ്ത്രീകൾ 10 മിനിറ്റ് കൊണ്ട് തകർത്ത് കളഞ്ഞത്. അതുകൊണ്ട് തന്നെ അടി കൊണ്ടത് ജെട്ടി നിരീക്ഷകനെ മാത്രമല്ല, അദ്ദേഹത്തെ പോലെ മാളങ്ങളിൽ ഒളിഞ്ഞിരുന്ന നിരീക്ഷണം പരീക്ഷണവും നടത്തുന്ന എല്ലാവർക്കുമാണ്, അവരെ പിന്തുടർന്ന് പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കുമാണ്. അവരെ പോലെ ഉള്ളവർക്ക് വളർന്നു വരാൻ അവസരമുണ്ടാകുന്ന പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിന്റെ സൃഷ്ടിയിലും നിലനിർത്തലിലും ഉൾപ്പെട്ട എല്ലാവർക്കുമാണ്. അവരെ പോലെയുള്ളവരെ പരാതി കിട്ടിയാൽ പോലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത നിയമ നിർവഹണ സംവിധാനത്തിനാണ്. അവരെ പോലെയുള്ളവർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പകൽ പോലെ വ്യക്തമാണെങ്കിലും അതിനെതിരെ ശക്തമായ നിയമങ്ങൾ ഉണ്ടാകാത്ത നിയമ നിർമ്മാണ സംവിധാനങ്ങൾക്കാണ്. എല്ലാവരും മനസാക്ഷിയുടെ കണ്ണാടിയിൽ ഒന്ന് നോക്കുക, എന്നിട്ട് സ്വന്തം ചെകിടൊന്ന് തലോടി നോക്കുക. അടിയുടെ പാടുണ്ടോ? അടി കിട്ടാൻ വഴിയുണ്ടോ? ഉണ്ടെങ്കിൽ അടി കിട്ടാനുള്ള സാഹചര്യം ഒഴിവാക്കുക, വേണ്ടത് ചെയ്യുക. കാരണം ഇതൊരു സൂചനയും തുടക്കവുമാണ്. സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ കേരളത്തിലെ സമൂഹം 21-ാം നൂറ്റാണ്ടിൽ എത്തിയിട്ടില്ലെങ്കിലും കാലത്തിനൊപ്പമുള്ള സ്ത്രീകൾ കേരളത്തിലുണ്ട്. അവരുടെ എണ്ണം മൂന്നിൽ ഒതുങ്ങില്ല. ഇന്നടിച്ചതാരാണെന്ന് നാം കണ്ടു. നാളെ അടിക്കാൻ പോകുന്നവർ അവരായിരിക്കില്ല. അതറിയണമെങ്കിൽ ഫേസ്ബുക്ക് ടൈം ലൈൻ ഒന്ന് ശരിക്ക് വായിച്ചു നോക്കിയാൽ മതി. അവരൊക്കെ പ്രതികരിക്കാൻ തുടങ്ങിയാൽ അടി തലസ്ഥാനത്ത് നിൽക്കില്ല, തലയിലും. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.